to my channel. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയറിനെ പറ്റി പറയാൻ വേണ്ടിയാണ്. നമ്മൾ പലരും ഷാംപൂ എല്ലാം അപ്ലൈ ചെയ്യുന്നവരായിരിക്കും അല്ലേ. പക്ഷെ നമ്മളെല്ലാവർക്കും ചിലപ്പോൾ ഡെയിലി ബേസിസിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ചിലർ പുറത്തുനിന്ന് വാങ്ങുന്ന ഷാംപൂ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കാത്തവരുമുണ്ട്. അതിൽ കെമിക്കൽസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കാത്തവരുമുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ഹോം മെയ്ഡ് ഷാംപൂ ആണ്. വിത്തൗട്ട് എനി കെമിക്കൽസ് ഓർ എനിത്തിങ് അല്ല, ഒരു ഫ്ലേവേഴ്സോ ഒരു എസൻസോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു ഷാംപൂ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇതിൽ ഇതെന്ന് പറയുമ്പോൾ 100% നാച്ചുറൽ ആണ്. ധൈര്യത്തോടെ ഡെയിലി ബേസിസ് ഡെയിലി നിങ്ങൾ മുടി കഴുകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ദയവിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ഐക്കൺ ഉണ്ടാവും, കുഞ്ഞു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ചൂട് ഷാംപൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. ഞാൻ അതിൻ്റെ ഇതളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് അതിൻ്റെ ഇലയാണ് വേണ്ടത് കേട്ടോ. സോ നിങ്ങളുടെ മുടിക്കനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല രണ്ട് വെള്ളത്തിൽ നല്ലതുപോലെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കണം. ഓക്കെ, കാരണം ഇലേൻ്റെ ബാക്കിൽ ഫംഗസ് അങ്ങനത്തെ ഉറുമ്പ് പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അതെല്ലാം എടുത്ത് മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഞാനിത് ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം രണ്ട് പ്രാവശ്യം വൃത്തിയാക്കിയിട്ട് വീണ്ടും കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഒരു കളർ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മുടി എല്ലാം ക്ലീൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു നാച്ചുറൽ ഷാംപൂ യൂസ് ചെയ്യാം. ഇതിൽ വേറെ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഷാംപൂ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിൻ്റെ കളർ മാറി വരുന്നവരെ നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ ഇത് ഗ്യാസിലിങ്ങനെ ലോ ഫ്ലെയിമിൽ വെക്കുക. ഓക്കെ, ചെമ്പരത്തിൻ്റെ കളറെല്ലാം നല്ലതുപോലെ മാറിയിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു കളറിലോട്ടേക്ക് മാറിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളറെല്ലാം നല്ലതുപോലെ മാറി നല്ലൊരു കളർ വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു നേരത്ത് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിലോട്ടേക്കുള്ള വെള്ളം മാത്രം ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റുക. അപ്പോൾ ഞാൻ ഈ വെള്ളം ഈ പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയും പൂവെല്ലാം ഇതിലോട്ടേക്ക് ഒരു മിക്സി ജാറിലോട്ടേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളമൊന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആ ബാക്കി വന്ന ഇലേൻ്റെയും പൂവിൻ്റെയും നല്ലതുപോലെ മിക്സ്ഡ് ആക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ടുണ്ട്, കണ്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഹെയർ മാസ്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല, കാരണം കുറച്ച് മടിച്ചാണ് ഞാൻ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതിൽ. അതുകൊണ്ട് ഞാൻ ഇത് ഇതിലോട്ടേക്കാണ്, ഈ ഒരു വെള്ളത്തിലോട്ടേക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നമുക്കറിയാമല്ലോ ഷാംപൂവിന് പൊതുവെ പത ഉണ്ടാവും. അപ്പോൾ പത നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഇതിലോട്ടേക്ക് സോപ്പിൻ്റെ കായും ഇല്ലേ, സോപ്പിൻ്റെ കായം അത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ ആയുർവേദിക് ഷോപ്പിലെല്ലാം കിട്ടും. അതിൻ്റെ പൊടി വാങ്ങിയിട്ട് ഇടുക. ഇല്ലെങ്കിൽ കായത്തിൻ്റെ കട്ട കിട്ടും, സോപ്പിൻ്റെ കായത്തിൻ്റെ കട്ട കിട്ടും, അതായാലും ഇട്ടാൽ മതി. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു
ഷാംപൂവിന് പത വരാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് പത വേണമെന്നില്ല, നമുക്ക് നമ്മുടെ എയിം എന്താണ്, നമ്മുടെ മുടിയിലുള്ള ഡാൻഡ്രഫ് പോകാനും അങ്ങനെ തന്നെ സ്കാൽപ്പ് നല്ലതുപോലെ ക്ലീൻ ആവാനും ഹെയർ ഗ്രോത്തിനെല്ലാം വേണ്ടിയിട്ടാണ് അല്ലേ. ഒരു ഡെയിലി ബേസിസായിട്ടുള്ള ഒരു നാച്ചുറൽ ഷാംപൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. തിളപ്പിച്ചെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തിളപ്പിച്ചെടുക്കാതെ നമ്മൾ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് മാത്രമേ ഇത് നിൽക്കുള്ളൂ ഈ ഒരു ഷാംപൂ. അതുകൊണ്ടാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. തിളപ്പിച്ചെടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ഒരാഴ്ച വരെ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു പേസ്റ്റ് അല്ലെങ്കിൽ ഒരു പാക്ക് നമ്മൾ ഇതിലോട്ടൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മളിത് റെഫ്രിജറേറ്റ് ചെയ്യണം, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ അല്ലാത്തവരാണെങ്കിൽ ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഇതും കായപ്പൊടി മാത്രമേ സോപ്പിൻ്റെ കായപ്പൊടി മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇത് നമ്മൾ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം ഈ ഒരു ഷാംപൂ. ഓക്കെ, സോ ഞാൻ ഇതിലോട്ടേക്ക് ഇപ്പോൾ കായപ്പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല, സോപ്പിൻ്റെ കായൊന്നും ആഡ് ചെയ്യുന്നില്ല. പകരം ഞാൻ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പാക്കാണ്. ഇതിലോട്ടേക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാക്കല് ഇതിലോട്ടേക്ക് ചേർത്തിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഷാംപൂവിൻ്റെ ഇത് വരില്ല, എന്താണ് അത് കുറച്ചും കൂടി കട്ടിയായിട്ടല്ലേ ഉണ്ടാവുക. പക്ഷേ ഇത് കുറച്ച് ലൂസാണ്, എന്നാൽ പോലും പേടിയില്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് വന്നിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിന് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. നമ്മളുടെ സ്കാൽപ്പിൽ ഇച്ചിനെസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റാൻ വേണ്ടി നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷാംപൂ ആണിത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലോട്ടേക്കോ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഷാംപൂവിൻ്റെ എന്തെങ്കിലും കാലിയായിട്ടുള്ള കുപ്പി ഉണ്ടെങ്കിൽ അതിലോട്ടേക്ക് മാറ്റാം. എൻ്റെ അടുത്ത് ഇപ്പോൾ കുപ്പിയൊന്നുമില്ല, അതുകൊണ്ട് ഞാനൊരു ജാറിലോട്ടേക്കാണ് മാറ്റുന്നത്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യും. ജസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട നേരത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു ബൗളിലെടുത്തിട്ട് അത് മുടിയിൽ അപ്ലൈ ചെയ്യുവാണ് ചെയ്യാം. ഓക്കെ, ഒരു ഷാംപൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പം അതിന് മുന്നേ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഡ്രൈ എയർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഷാംപൂ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, ഷാംപൂ മാത്രമല്ല എന്ത് പാക്ക് നിങ്ങളുടെ മുടിയിൽ ചെയ്യുന്നതിന് മുന്നേ, അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ വീണ്ടും ഡ്രൈ ആവുകയാണ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെ ഡ്രൈ ഹെയർ ആണ്, ഫ്രിസി ഹെയർ ആണ്. സോ ഞാനിവിടെ 2 പോർഷൻസ് ആക്കിയിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചിക്ക് എടുക്കുവാണ്. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കോംബ് വെച്ചിട്ട്, നല്ല വൈഡായിട്ടുള്ള കോംബ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചിക്ക് എടുക്കുവാണ്. അപ്പോൾ ചിക്കൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യുവാണ്. നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇങ്ങനെ 2 പോർഷൻസ് ആക്കിയിട്ട് വേണം ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴാണ് എല്ലാ സ്ഥലത്തും നല്ലതുപോലെ ഒന്ന് കൊള്ളുക. ഇപ്പം നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഷാംപൂ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജാറിലോട്ടേക്കാണ് ഞാൻ മാറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ബൗളിലോട്ടേക്കാണ് എടുത്തിട്ടുള്ളത്, കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ബൗളിലോട്ടേക്കാണ് എടുത്തിട്ടുള്ളത് ഷാംപൂ. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യാം. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫോം ഉണ്ടാവില്ല, എന്നാൽ പോലും സ്കാൽപ്പ് ക്ലീൻ ആവാനും ഡാൻഡ്രഫ് എല്ലാം പോവാനും നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും. കണ്ടില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ.
ഇപ്പൊ ഡ്രൈ എയർ ഉള്ളവരാണെങ്കിൽ ഷാംപൂ ഈ ഒരു ഷാംപൂ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തീർച്ചയായിട്ടും എണ്ണ തേച്ചിരിക്കണം മുടിക്ക്, ഇല്ലെങ്കിൽ മുടി വീണ്ടും ഡ്രൈ ആവുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തതിനു ശേഷം ജസ്റ്റ് 2 മിനിറ്റ്സ് വെക്കുക. അതിന് ശേഷം ഒന്ന് കോൾഡ് വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒറ്റൊരു സജഷൻ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഷാംപൂ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കണം, കാരണം ആ ഒരു ഷാംപൂവിൽ പാക്ക് ഇൻക്ലൂഡഡ് ആണ്. സോ എന്തായാലും ഹെയർ ഡ്രൈ ആവും, അതിനുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓയിൽ അപ്ലൈ ചെയ്തിരിക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് മാത്രം ഷാംപൂ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഡൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാംപൂ ആണിത്. ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഡൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, അങ്ങനെ തന്നെ ഫ്രണ്ട്സ് ഫാമിലീസായിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്താൻ വേണ്ടി പറ്റും. സോ See you on my next video. Till then, bye from Ponu's Dream World. Tata, bye-bye.